നാടിന് സുരക്ഷയുടെ കവചമൊരുക്കി ഉഴവൂർ കൈപ്പാറേട്ട് എബ്രാഹുവും കുടുംബവും ഈ കൊറോണ കാലത്ത് ശുചീകരണ സൗകര്യവും സൗജന്യമായി മാസ്ക് നൽകിയാണ് എബ്രാഹത്തിൻ്റെ ജനസേവനം സ്നേഹമുള്ളവരെ നിങ്ങൾ ഈ വഴി കടന്നു പോകുമ്പോൾ ഇവിടെ വച്ചിരിക്കുന്ന സോപ്പും അണുനാശിനിയും ഉപയോഗിച്ച് കൈ കഴുകിപ്പോകുവാൻ ശ്രദ്ധിക്കുക ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കുക മാസ്ക് ധരിക്കുക കൊറോണ എന്ന മഹാവിപത്തിൽ നിന്നും രക്ഷ നേടുക ഉഴവൂർ ഇടക്കോലി റോഡിൽ കൈപ്പാറേട്ട് എബ്രാഹത്തിൻ്റെ വീടിന് മുമ്പിൽ കഴിഞ്ഞ മാർച്ചിൽ സ്ഥാപിച്ച ബോർഡിലെ വാക്കുകൾ ഇതായിരുന്നു കോവിഡ് രണ്ടാം ഘട്ട വ്യാപനം രൂക്ഷമായപ്പോൾ കൈ കഴുകുന്നതിനുള്ള സംവിധാനത്തിനൊപ്പം എല്ലാവർക്കും സൗജന്യമായി മാസ്കും നൽകി തുടങ്ങി ഇദ്ദേഹം പൊടിയും അഴുക്കും പുരളാതെ പാക്ക് ചെയ്ത പത്തു മാസ്കുകൾ എപ്പോഴും ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുമ്പിൽ ഉണ്ടാവും ഇതോടൊപ്പം അനുവാദം വേണ്ട മാസ്ക് എടുക്കാം ഉപയോഗിക്കാം എന്ന ബോർഡും ഇവയൊക്കെ സൗജന്യമായി നൽകുന്നതെങ്കിലും ആരും ഇത് ദുരുപയോഗപ്പെടുത്താറില്ലെന്ന് ഇന്ത്യൻ റെയിൽവേയിലെ മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്ന എബ്രാഹാം പറഞ്ഞു ഇതേമാതിരി കുറച്ച് പേരൊക്കെ മാസ്ക് ധരിക്കാതെ പോകുന്നതൊക്കെ എനിക്ക് കാണാൻ സാധിച്ചു രാവിലെ എവിടെ എനിക്കും കാണാം പക്ഷേ അവർ പലരും വീട്ടിൽ നിന്ന് രാവിലെ എനിക്ക് വരുമ്പോൾ മറന്നു പോകുന്നതെടുക്കാം മറന്നു പോകുന്നതാണ് അപ്പോൾ എനിക്ക് തോന്നി ഒരു മാസ്ക് അവിടെ തന്നെ വെച്ചേക്കാം ഫ്രണ്ടിൽ തന്നെ കൈ കഴുന്നവിടെ തന്നെ വെച്ചേക്കാം ആരും അനുവാദം ചോദിക്കാതെ കൊണ്ട് തന്നെ അവർക്ക് ആവശ്യക്കാര് എടുത്തിട്ട് പൊയ്ക്കോട്ടെ എന്ന് കരുതി അവൻ വെച്ചു അപ്പം പിന്നെ അത് റോഡ് സൈഡിലായതുകൊണ്ട് അതിൽ പൊടിയിൽ നിന്ന് അടിക്കാതെ മഴ അനഞ്ഞ് വെള്ളം ഒന്നും വിടാതുകൊണ്ട് ചെറിയ കറിനകത്ത് പാക്ക് ചെയ്ത് അതിനകത്ത് വെച്ചിരുന്നു ഞാൻ കണ്ടു പലരും വന്നെടുക്കുന്നുണ്ട് ഞാനൊരു പത്തു കവറാണ് അവർ സമയം വയ്ക്കാറുള്ളത് അത് തീർന്നു കഴിഞ്ഞാൽ അടുത്ത് വയ്ക്കാറുണ്ട് പക്ഷേ എൻ്റെ സ്ഥലത്തിൽപ്പെട്ട ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഒരാൾ പോലും അത് ഒരു ദുരുപയോഗം ചെയ്യുന്നതോടെയും കണ്ടില്ല അത്യാവശ്യം ഒന്നിക്കുള്ള ആരും എടുത്തോട്ടും പോകുന്നില്ല ഇത് വലിയൊരു സേവനം തന്നെയെന്ന് നാട്ടുകാരും പറയുന്നു ഈ കേരളത്തിൽ പ്രത്യേകിച്ച് ഈ ഉഴുവൊരു ടൗണിലേക്ക് ഇതിൽ ഇളക്കൊല്ലുള്ളിൽ കയറുന്ന എല്ലാവർക്കും ഇവനിവിടെ മാസ് വെച്ചിരിക്കുന്നു അതുപോലെ തന്നെ കൈകഴുന്ന സൗകര്യങ്ങൾ ഇത് ഒരു വർഷമായി അവൻ തുടങ്ങിയിട്ട് ഇപ്പം അത് പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കൂടെ കൂടെ ആളുകാർ ഉപയോഗിക്കുന്നു കൊണ്ടു നടക്കുന്നു കൊറോണ എന്ന മഹാവിപത്തിൽ നിന്നും സ്വയം രക്ഷപ്പെടുകയും നാടിനെ രക്ഷിക്കുകയുമാണ് ഇവരെ പോലുള്ളവരുടെ ലക്ഷ്യം ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കോട്ടയത്തു നിന്നും ടോമി മാങ്കൂട്ടം